നമസ്കാരം. സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, പക്ഷേ സംഘിയല്ലേ. ഈ ശ്രീധരൻ നല്ല ബുദ്ധിയുള്ള കഴിവുള്ള മനുഷ്യനാണ്, പക്ഷേ സംഘിയല്ലേ. സെൻകുമാർ നീതിബോധമുള്ള കഴിവുള്ള ഓഫീസറായിരുന്നു, പക്ഷേ അയാൾ വർഗീയവാദിയായ സംഘിയാണെന്ന് അറിഞ്ഞില്ല. ജേക്കബ് തോമസ് സത്യസന്ധനായ പോലീസ് ഓഫീസറായിരുന്നു, പക്ഷേ അയാൾ സംഘിയായില്ലേ. ജസ്റ്റിസ് കെ ടി തോമസ് നല്ലൊരു ന്യായാധിപനായിരുന്നു, പക്ഷേ അദ്ദേഹം സംഘികൾക്ക് വേണ്ടി സംസാരിക്കുന്നു. മാധവൻ നായർ കഴിവുള്ള വ്യക്തിയാണ്, ISRO ചെയർമാൻ ഒക്കെ മലയാളി ആയത് നമുക്ക് അഭിമാനമായിരുന്നു, പക്ഷേ അയാൾ സംഘിയായില്ലേ. സർവീസിലിരിക്കുന്ന കാലത്ത് രാജ്യത്തെ തന്നെ മികച്ച ഓഫീസറായി അറിയപ്പെട്ട IAS ഓഫീസറായിരുന്നു അൽഫോൺസ് കണ്ണന്താനം, പക്ഷേ അയാൾ സംഘിയായില്ലേ. CV അനന്ത ബോസ് IAS സംഘിയായതോടെ അദ്ദേഹത്തോടുള്ള ബഹുമാനവും പോയത്രേ. ബുദ്ധിയും വിവേകവും മനുഷ്യത്വവും ഉള്ള മനുഷ്യർ സംഘിയാവുമ്പോൾ ഇവരൊക്കെ വർഗീയവാദികളാണെന്ന് പോലും അവർക്ക് പറയാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇവർ എല്ലാവരും ഹിന്ദുക്കൾ പോലുമല്ലല്ലോ. അതുകൊണ്ടാണ് ചാണകം ചവിട്ടി എന്നൊരു മുദ്രയിൽ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ ജാതിമത ബോധമില്ലാതെ എല്ലാവരും സംഘിയാവുമ്പോൾ അവർ ചാണകം ചവിട്ടിയില്ലേ എന്ന് മുദ്ര കുത്തുന്നവരുടെ പ്രൊഫൈൽ കയറി ചുമ്മാ ഒന്ന് നോക്കണം. ഒന്നുകിൽ കറ തീർന്ന അന്തം, അതും അല്ലെങ്കിൽ വർഗീയ വിഷം പേറുന്ന സഖാപി, അതുമല്ലെങ്കിൽ മൂരി. പറഞ്ഞു വന്നത് സുരേഷ് ഗോപിയുടെ കാവൽ സിനിമയുടെ പോസ്റ്ററുകൾ കയറി എന്തായാലും എന്താ ചാണകം ചവിട്ടിയില്ലേ, ബുദ്ധിയുള്ള ആരെങ്കിലും അത് ചെയ്യുമോ എന്നും പറഞ്ഞുള്ള രോദനം കാണുന്നുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. സിനിമയുടെ ഡീഗ്രേഡിംഗ് സുടുക്കൾ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്, അവരത് ചെയ്യട്ടെ. സിനിമയെ സ്നേഹിക്കുന്നവർ, സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവർ സുരേഷ് ഗോപിയുടെ മതമോ രാഷ്ട്രീയമോ നോക്കാതെ പണം കാണട്ടെ. കാവൽ സിനിമ തിയേറ്ററുകൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർ വിദേശ പ്രചാരണവുമായി രംഗത്തെത്തിയിരുന്നു. സുരേഷ് ഗോപി BJP ആണെന്നും അദ്ദേഹത്തിന്റെ സിനിമ ബഹിഷ്കരിക്കണമെന്നുമായിരുന്നു ഇവരുടെ ആവശ്യം. ആദ്യ ദിവസം നന്നായി ഓടിയ ചില പ്രദേശങ്ങളിൽ ഇതിനെ തുടർന്ന് ആളില്ലാതെ വരികയും ചെയ്തു. ഇതേ തുടർന്ന് സുരേഷ് ഗോപിയെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തി. ഇതിൽ മാധ്യമ പ്രവർത്തകൻ ഐപ് വള്ളിക്കാടന്റെ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. ആഴ്ചയിൽ ഒരാളെങ്കിലും സുരേഷ് ഗോപി സാറിന്റെ നമ്പർ തരാമോ എന്ന് ചോദിച്ച് എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാറുണ്ട്. പല വാതിലിലും മുട്ടിയിട്ടും കാര്യങ്ങൾ സാധിക്കാതെ നിസ്സഹായരായ സാധാരണക്കാരാണ് അവരിൽ പലരും. സ്വന്തം ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാതെ അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് ഉപദേശിക്കാമോ എന്ന് ചോദിച്ച് വിളിച്ചവർ പോലുമുണ്ട് ആ കൂട്ടത്തിൽ. അവർക്കൊക്കെ ഇഷ്ടമാണ് സുരേഷ് ഗോപിയെ, വിശ്വാസമാണ് അദ്ദേഹത്തെ. ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്, വീട്ടിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്റർവ്യൂ തരാതെ മടക്കിയിട്ടുണ്ട്. നമ്മുടെ വാർത്തകൾ കണ്ട് അഞ്ജനയെ അടക്കം നേരിൽ പോയി കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, പലർക്കും സഹായം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ടാകാം, എനിക്കും നിങ്ങൾക്കും, പക്ഷേ വ്യക്തി എന്ന നിലയിലും സിനിമാ നടൻ എന്ന നിലയിലും കിട്ടുന്നതിൽ നിന്നും പങ്കുവയ്ക്കുന്ന ആ മനുഷ്യന്റെ നന്മയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കുറുപ്പെന്ന സിനിമ കുടുംബസമേതം കണ്ടോണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോഴാണ് മക്കളോടൊപ്പം കാവൽ സിനിമ ഇന്നലെ കണ്ടത്. പക്ഷേ ആ സിനിമയിലുടനീളം സുരേഷ് ഗോപി എന്ന യഥാർത്ഥ മനുഷ്യനെ തന്നെയാണ് കണ്ടത്. എന്തിന്? റോച്ചമ്മയ്ക്കും കൊച്ചയ്പ്പിനും കാവൽ സിനിമ ഇഷ്ടപ്പെട്ടു, കഴിഞ്ഞ സിനിമയുടെ കേട് തീർത്തുവെന്നതൊന്നും പറയാം. കാവൽ സിനിമയെക്കുറിച്ച് ഒരാളെ അന്വേഷിച്ചപ്പോൾ ഇതൊരു BJP അനുഭാവ സിനിമയാണെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ തന്നെ അധിയാനെ വിളിച്ച് ആ കേടും തീർത്തു. കാവൽ നല്ല സിനിമയാണ്, സുരേഷ് ഗോപിയെ പോലെ കുറച്ചു പേർ ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ട നന്മയെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമ. അതിശയോക്തി ഇല്ലാതെ തല്ലും ഇടിയുമൊക്കെയുണ്ട്. ചിത്രചേച്ചിയുടെയും മധു ബാലകൃഷ്ണന്റെയും ഉഗ്രൻ പാട്ടുകളും. പ്രിയ സുരേഷ് ഗോപി ചേട്ടാ, നിങ്ങളൊരു കാവൽക്കാരൻ തന്നെയാണ്, അത് നിങ്ങളുടെ നിഷ്കളങ്കമായ വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, ജീവിതത്തിലൂടെ, സിനിമയിലൂടെ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പിടിച്ചോറ് വായിൽ വെച്ച് നൽകുന്ന രംഗമുണ്ട് സിനിമയിൽ. സത്യത്തിൽ ഞാനും അത് കഴിച്ചു, അത്രമേൽ ഹൃദ്യമായിരുന്നു ആ രംഗം. ഈ കെട്ടകാലത്തിൽ പരസ്യങ്ങൾക്കപ്പുറം രഹസ്യമായി സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ചെയ്ത കുറെ നല്ല കാര്യങ്ങൾക്ക് സാക്ഷിയായ വ്യക്തി എന്ന നിലയിൽ ഐ റിയലി റെസ്പെക്ട് യു സർ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.